ഹലോ, വെൽക്കം ബാക്ക് ടു ശ്രീ ശരത് ക്രിയേഷൻസ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഡ്രീം ക്യാച്ചർ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് അതുപോലത്തെ ഇയർ പാഡ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. നമ്മളിങ്ങനെ ഇല്ലേ, ഈ ഇയർ പാഡ് ആണ് ഞാൻ ഇന്ന് ഡ്രീം ക്യാച്ചറിന് വേണ്ടിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഫെതേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ബീഡ്സ് യൂസ് ചെയ്യുന്നുണ്ട്, ത്രെഡും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ഒരു കോൾഡ് ഇയർ പാഡ് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാനിത് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഉള്ളിലുള്ള കമ്പി എടുക്കുകയാണ് ചെയ്യുന്നത്. ഇയർ പാഡ് ആയതുകൊണ്ട് കട്ട് ചെയ്യാൻ വളരെ സിമ്പിളാണ് കേട്ടോ. അപ്പോൾ ഞാനിത് വേഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. അതാ, അതുപോലത്തെ ഒരു കമ്പിയാണ് എനിക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്നത്. എന്നിട്ട് ഈ കമ്പിയിൽ ഞാൻ ഇതുപോലത്തെ ബ്ലൂ കളറ് ത്രെഡ് ഉപയോഗിച്ചിട്ട്, എംബ്രോയിഡറി ത്രെഡാണ് ഉപയോഗിച്ചത് കേട്ടോ. അത് ഉപയോഗിച്ചിട്ട് ഇതുപോലെ ചുറ്റുമാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ചുറ്റി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാനിതിൻ്റെ ഉള്ളിലുള്ള വെബ് തയ്യാറാക്കുകയാണ് ചെയ്യുന്നത്. അത് ഞാനിത് അളവൊന്നും എടുക്കുന്നില്ല, ഒരു ഏകദേശം ഒരു വീതി അല്ലെങ്കിൽ ഒരു അകലം എടുത്തിട്ട് ഞാൻ ഇതുപോലെ ചെയ്യുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു നൂലെടുത്തിട്ട് ഈ കമ്പീൻ്റെ അപ്പുറമിട്ടിട്ട് ഈ നൂലിൻ്റെ ഉള്ളിലൂടെ വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നേരത്തെ മുന്നുള്ള വീഡിയോയിലൊക്കെ ചെയ്തതുപോലെ തന്നെയാണ് ഇവിടെ ഞാൻ ചെയ്യുന്നത്. എൻ്റെ മുന്നുള്ള വീഡിയോ കാണാത്തവർക്കായിട്ട് പറയുകയാണ്, ഇതുപോലെ നൂല് കമ്പിയുടെ അപ്പുറം സൈഡ് ഇട്ടിട്ട് ഈ സ്പേസിലൂടെ, അടുത്ത രണ്ട് നൂലിൻ്റെ സ്പേസിലൂടെ ഞാൻ ഈ നൂല് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ഒരു കെട്ടിടുന്ന പോലെയാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ടത് വീണ്ടും വീണ്ടും കണ്ടിന്യൂ ചെയ്യുക. അതായത് ഒരു കൃത്യ അകലത്തിൽ നമുക്ക് ഏകദേശം മനസ്സിലാവുമല്ലോ എത്ര അകലം വേണം എന്നുള്ളത്. അപ്പോൾ അതുപോലെ നമ്മളൊരു കൃത്യ അകലത്തിൽ ഞാനിതുപോലെ അങ്ങനെ കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തുടങ്ങിയിടത്ത് തന്നെ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവിടെ തന്നെ ഒരു രണ്ട് കെട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥലത്ത് തന്നെ രണ്ട് നല്ല ടൈറ്റാക്കി രണ്ട് കെട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഒരു റൗണ്ട് മാത്രമേ ഇതുപോലെ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നുള്ളൂ കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ബ്ലൂ കളർ ത്രെഡല്ല ഇനി വേണ്ടത്, ഇനി നമ്മൾ വേറെ ത്രെഡാണ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിവിടെ വെച്ചിട്ട് കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ഒരു റൗണ്ട് മാത്രം ചെയ്തു. ഇനി ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗൺ കളറ് നൂലാണ്. അതായത് എംബ്രോയിഡറി ത്രെഡ് തന്നെയാണ് ഇത്. ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് നേരത്തെ കെട്ടിയിട്ടുള്ള അതേ സ്പേസിൽ തന്നെ, അതേ അവിടെ തന്നെ നമ്മൾ ഒരു കെട്ടിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ നൂല് ഒന്ന് നന്നായിട്ട് ടൈറ്റായിട്ട് കെട്ടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അതിൻ്റെ അറ്റത്ത് ഒരു സൂചി കോർക്കുകയാണ് ചെയ്യുന്നത്. നെക്സ്റ്റ് നേരത്തെ നമ്മൾ ആക്കി വെച്ചിട്ടുള്ള ഈ ബ്ലൂ കളർ ത്രെഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഈ ബ്രൗൺ കളർ നൂലെടുക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇതിൻ്റെ മറ്റേ നൂലിൻ്റെ ഉള്ളിലൂടെ ഇപ്പുറം സൈഡ് എടുത്തിട്ട് ഒന്ന് ഒരു കുരുക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് അത് ഇടത് ഭാഗത്തോട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. പോലെ ഇടത് ഭാഗത്തോട്ട് വലിക്കുക. എന്നിട്ട് വീണ്ടും നമ്മൾ അതേ സ്പേസിലൂടെ തന്നെ സൂചി എടുത്തിട്ട് നമ്മൾ ഈ നൂലിൻ്റെ ഉള്ളിലൂടെ തന്നെ ഇട്ടിട്ട് വലത് ഭാഗത്തേക്ക് വലിക്കുകയാണ് ചെയ്യുന്നത്. ഇത് തന്നെ നമ്മൾ അടുത്ത നൂലിലും ചെയ്യുക. അങ്ങനെ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് ഒരു കണ്ടിന്യൂ ആയിട്ട് എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ട് നൂല് വരും, പിന്നെ മൂന്ന് നൂല് വരും, അങ്ങനെ അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളിത് കണ്ടിന്യൂ ചെയ്ത് തുടങ്ങിയ സ്ഥലത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ രണ്ട് നൂലുണ്ട്, ഒന്ന് ബ്ലൂ കളർ നൂലും അതുപോലെ തന്നെ ബ്രൗൺ കളർ നൂലും ഉണ്ട്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് നേരത്തെ നമ്മൾ ചെയ്തതുപോലെ തന്നെ ഓരോ കുരുക്കിട്ട് കൊടുക്കുക. അതായത് ഇടത് ഭാഗത്തോട്ടും വലിക്കുക, പിന്നെ അതിലൂടെ തന്നെ എടുത്തിട്ട് വലത് ഭാഗത്തോട്ടും വലിക്കുക. ഇനി വീണ്ടും ഇതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നെക്സ്റ്റ് തുടങ്ങിയിടത്ത് തന്നെ എത്തുമ്പോൾ അവിടെ പിന്നെ മൂന്ന് നൂലാണ് ഉണ്ടാവുക. വീണ്ടും മൂന്ന് നൂലിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് അതുപോലെ ഇങ്ങനെ ഇത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അത് നമ്മൾ ചെയ്യുമ്പോൾ ഇത് ശരിയായിട്ടില്ല എന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ അത് കണ്ടിന്യൂ ചെയ്ത് ചെയ്യുക. അന്നേരം കുറേ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ശരിയായിട്ടുണ്ട് എന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് അങ്ങനെ തോന്നുന്നതാണ്. അപ്പോൾ വീണ്ടും വീണ്ടും ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക.
അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്ത് ഏതാണ്ട് ഇപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഞാൻ എൻ്റെ നൂല് കഴിഞ്ഞപ്പോൾ വീണ്ടും കെട്ടാൻ വേണ്ടിയിട്ട് എടുത്താൽ അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ എത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് ഇതാ ഞാൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞതാണിത്. ഇനി എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഈ രണ്ടിൻ്റെയും ഇടയിൽ നമ്മൾ ഓരോ നോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓരോ ഇതുപോലെ തന്നെ ഓരോ നോട്ട് ഓരോ കെട്ട് കെട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഓരോ നോട്ട് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് വീണ്ടും ഇതൊരു ലൈറ്റ് ബ്ലൂ കളർ ത്രെഡാണ് കേട്ടോ. ഈ ലൈറ്റ് ബ്ലൂ കളർ ത്രെഡ് ഞാൻ ഈ ഒരു ബ്രൗൺ കളറിനേറ്റ് കൂട്ടി കെട്ടുകയാണ് ചെയ്യുന്നത്. അതായത് ഇനി നെക്സ്റ്റ് ഉള്ള വെബ് നമ്മൾ ഈ ബ്ലൂ കളർ കൊണ്ടാണ് തീർക്കുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് നമ്മൾ എടുത്തിട്ടുള്ള ഒരു ഒറ്റ നോട്ട് ഇട്ട് കൊടുത്തില്ലേ സെൻറ്റർ സെൻറ്ററിൽ, അതിൻ്റെ ആ നൂലിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഇടത് ഭാഗത്തോട്ട് വലിക്കുക. വീണ്ടും നെക്സ്റ്റ് ഓരോ ഒരു നൂലിൻ്റെയാണ് കേട്ടോ, ഒരു നൂലിൻ്റെ ഇടയിലൂടെ എടുത്തിട്ട് വീണ്ടും ഇതുപോലെ തന്നെ ഇടത് ഭാഗത്തോട്ട് കെട്ട് കെട്ടിട്ടിട്ട് നമ്മൾ ഈ റൗണ്ട് ഫുള്ളാക്കുക. അപ്പോൾ ഇതുപോലെ ഫുള്ളായിട്ടുണ്ട്. ഇനി നമ്മൾ നെക്സ്റ്റ് ആദ്യ വീഡിയോയിൽ കാണിച്ച പോലെ ഈ ബ്ലൂ കളർ ത്രെഡിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇതിൻ്റെ ഉള്ളിലൂടെ ഇട്ടിട്ട് സെൻറ്റർ ഭാഗത്തേക്ക് ആക്കിയിട്ട് വലിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ എല്ലാം അതേപോലെ ചെയ്യുക. അങ്ങനെ അത് കണ്ടിന്യൂ ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ള വെബ് തയ്യാറാകുന്നത്. അപ്പോൾ നമ്മളത് കണ്ടിന്യൂ ആയിട്ട് ചെയ്ത് ഇതുപോലത്തെ ഒരു ത്രെഡ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇതിപ്പോൾ ഞാൻ ഒരു സൈഡ് മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ നെക്സ്റ്റ് അപ്പുറം സൈഡും ഇതുപോലെ തന്നെ ചെയ്യണം. ഈ സൈഡും ഇതുപോലെ തന്നെ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രണ്ട് സൈഡും ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി ഹാങ്ങിങ്സും അതുപോലെ തന്നെ ബീഡ്സും ആണ് ഇതിൽ ഫിറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഞാൻ ഇതുപോലത്തെ ബ്രൗൺ കളർ ഒരു ബീഡ് എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലാണ് ഞാൻ ബീഡ് ഫിറ്റ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ബീഡ് കോർത്തിട്ട് ഇങ്ങനെ നടുക്കൊന്ന് കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ മറ്റേ ഭാഗം അടുത്ത ഭാഗം ഞാൻ ഇതുപോലെ തന്നെ ചെയ്യുകയാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിവിടെ ബ്ലൂ കളർ, അതായത് ലൈറ്റ് ബ്ലൂ കളർ ഫെതറാണ് എടുത്തിട്ടുള്ളത്. ഇത് ഇതുപോലെ ഞാൻ ഒരു ഭാഗം ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഭാഗം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫസ്റ്റ് ഞാൻ എല്ലാ വീഡിയോയിലും രണ്ട് വീഡിയോയിലും കാണിച്ചിട്ടുള്ള അതുപോലെ തന്നെയാണ് നമുക്കൊരു ഏകദേശം ഒരു സെൻറ്റർ പൊസിഷനിൽ ഇതുപോലെ തന്നെ ഒരു ത്രെഡ് കെട്ടുക, നല്ല മുറുക്കി കെട്ടുക കേട്ടോ ത്രെഡ്. എന്നിട്ട് അതിലൂടെ ബീഡ് കോർത്തിട്ട് വയ്ക്കുക. ഇവിടെ ഞാൻ ഫെവിക്കോൾ അതായത് ഗ്ലൂ ഒന്നും യൂസ് ചെയ്യുന്നില്ല. അതായത് എൻ്റെ ഈ ഒരു ബീഡ് എന്ന് പറയുന്നത് കുറച്ച് അതിൻ്റെ ഹോള് കുറച്ച് ചെറുതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ത്രെഡിൻ്റെ അറ്റമൊന്ന് കട്ട് ചെയ്തിട്ട് ഇതിലോട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് അതിൻ്റെ ഉള്ളിലോട്ട് കയറ്റുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നല്ല ടൈറ്റ് ആയിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാനിവിടെ ഗ്ലൂ യൂസ് ചെയ്യാത്തത് കേട്ടോ. നല്ല വലിയ ഹോളുള്ളവരാണെന്നുണ്ടെങ്കിൽ ഞാൻ മുന്നത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഗ്ലൂ ഒട്ടിക്കുക. അപ്പോൾ ലാസ്റ്റ് ഫൈനലായിട്ട് ഈ ഒരു സ്റ്റേജിലാണ് ഇതുപോലെയാണ്. ഡ്രീം ക്യാച്ചർ സീരീസിലെ മൂന്നാമത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യുക. പിന്നെ എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വേറെ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.